സഹകരണ മേഖലയെ നിയന്ത്രിക്കാൻ കേന്ദ്ര കമ്പനി നടപടികൾ അതിവേഗം സഹകരണ ബാങ്കുകളെ നിയന്ത്രണത്തിൻ കീഴിലാക്കാനുള്ള കേന്ദ്ര പദ്ധതി മുന്നോട്ട് രാജ്യത്തെങ്ങുമുള്ള സഹകരണ ബാങ്കുകളുടെ കേന്ദ്ര ബാങ്കിന്റെ സ്ഥാനമുള്ള ദേശീയതല അപെക്സ് ബോഡിയായ അപെക്സ് കോഓപ്പറേറ്റീവ് ഫിനാൻസ് ആൻഡ് ഡെവലപ്മെന്റ് ലിമിറ്റഡിന്റെ പ്രവർത്തനം പുരോഗമിക്കുകയാണ് സ്ഥാപനം കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ടത് ഏപ്രിലിലാണ് സഹകരണ വായ്പാ സംഘങ്ങൾ സംസ്ഥാന നിയമത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന സഹകരണ ബാങ്കുകൾ അർബൻ ബാങ്കുകൾ ഒന്നിലധികം സംസ്ഥാനങ്ങൾ പ്രവർത്തന പരിധിയുള്ളതും കേന്ദ്ര നിയമത്തിന് വിധേയവുമായ സഹകരണ ബാങ്കുകൾ എന്നിവ പുതിയ കമ്പനിയുടെ കീഴിൽ വരും സഹകരണ ബാങ്കുകൾക്ക് സാമ്പത്തികവും സാമ്പത്തികേതരവുമായ സഹായം ഉറപ്പാക്കാനാണ് അപെക്സ് കോഓപ്പറേറ്റീവ് ഫിനാൻസ് ആൻഡ് ഡെവലപ്മെന്റ് ലിമിറ്റഡ് രൂപീകരിച്ചിരിക്കുന്നത് റിസർവ് ബാങ്കിന്റെ അംഗീകാരത്തിന് വിധേയമായി സഹകരണ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുന്ന സ്ഥാപനമായും ഇത് പ്രവർത്തിക്കും നെബാർഡ് ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളുടെ ധനസഹായം പുതിയ കമ്പനി വഴിയായിരിക്കും താഴെത്തട്ടിൽ എത്തിക്കുക ഇപ്പോൾ നെബാർഡ് 2500 കോടിയിലേറെ രൂപ കേരള ബാങ്കിന് നൽകുന്നുണ്ട് ഇതും കേരള ബാങ്ക് വഴി വിതരണം ചെയ്യുന്ന മറ്റു തുകകളും പുതിയ സംവിധാനത്തിലേക്ക് വൈകാതെ മാറ്റും കമ്പനിയുടെ പ്രവർത്തന മൂലധനമായി അംഗീകരിച്ചിരിക്കുന്നത് 100 കോടി രൂപയാണ് 10 രൂപയുടെ 10 കോടി ഓഹരികളായിരിക്കും ഉണ്ടാവുക ഓഹരികൾ സഹകരണ ബാങ്കുകൾക്കും സംഘങ്ങൾക്കും നൽകും ഈ അപെക്സ് സ്ഥാപനം സഹകരണ സംഘങ്ങൾക്കും ബാങ്കുകൾക്കും ഐടി സേവനങ്ങളും സൈബർ സുരക്ഷയും എടിഎം സംവിധാനങ്ങളും ഡാറ്റ സെന്ററുകളും പേയ്മെന്റ് ഗേറ്റ്‌വേകളും ലഭ്യമാക്കും സഹകരണ മേഖലയിലെ ജീവനക്കാർക്ക് വിവിധ പരിശീലനങ്ങൾ നൽകുകയും ചെയ്യും അടുത്തിടെയാണ് കേന്ദ്ര സർക്കാർ സഹകരണ വകുപ്പ് ആരംഭിക്കുകയും വകുപ്പ് മന്ത്രിയായി മന്ത്രിസഭയിലെ രണ്ടാമനായ അമിത്ഷായെ നിയോഗിക്കുകയും ചെയ്തത് കേരളത്തിലേത് ഉൾപ്പെടെ സഹകരണ മേഖലയിൽ വർദ്ധിക്കുന്ന തെറ്റായ പ്രവണതകളെ നിയന്ത്രിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് കേന്ദ്ര പദ്ധതിയെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു നേരത്തെ മുതൽ സാമ്പത്തിക ക്രമക്കേട് സംബന്ധിച്ച പല പരാതികളും സഹകരണ ബാങ്കുകളെ കുറിച്ച് ഉയർന്നിട്ടുണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ ഭാരവാഹികളായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ് ഇവയിൽ മിക്കതും ഏറ്റവും ഒടുവിൽ സ്വർണക്കടത്തിനെയും സഹകരണ മേഖലയുമായി ബന്ധിപ്പിച്ച് പരാതികളും ആരോപണങ്ങളും നിലനിൽക്കുകയാണ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് അനധികൃതമായി എത്തിക്കുന്ന സ്വർണം നിയമവിധേയമായ സ്വർണമാക്കി മാറ്റാൻ സഹകരണ ബാങ്കുകളും സംഘങ്ങളും ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്ന പരാതി നിലനിൽക്കുന്നുണ്ട് കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ച് നടന്ന സ്വർണക്കടത്തിൽ സിപിഐഎം ബന്ധമുള്ള അർജുൻ ആയങ്കിയെ പോലെയുള്ളവർ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോഴും സംശയം സഹകരണ മേഖലയുടെ നേരെ നീണ്ടു നിക്ഷേപ തട്ടിപ്പുകളുടെ പരമ്പര തന്നെ പുറത്തു വരികയാണ് കേരളത്തിൽ ഇപ്പോൾ എന്നാൽ ഇത്തരമൊരു സാഹചര്യത്തിലും സഹകരണ മേഖലയ്ക്ക് മീതെ കേന്ദ്ര നിയന്ത്രണം വരുന്നതിനെ ഇടതുപക്ഷം സ്വാഗതം ചെയ്യുന്നില്ല ഇടതുപക്ഷത്തിന് വിശേഷിച്ച് സിപിഐഎമ്മിന് ഇപ്പോൾ സഹകരണ മേഖലയിൽ പ്രകടമായ സ്വാധീനമുള്ളതിനാലും കേന്ദ്ര നിയന്ത്രണം വരുന്നതോടെ അത് നഷ്ടമാകും എന്നതിനാലുമാണ് എതിർപ്പ് പുതിയ കേന്ദ്ര സംവിധാനത്തിനെതിരെ നേരത്തെ മുതൽ ശബ്ദമുയരുന്നുണ്ട് പുതിയ സാഹചര്യത്തിലാവട്ടെ കേന്ദ്ര നിയമപ്രകാരമുള്ള നയപരമായ തീരുമാനങ്ങളെ അംഗീകരിക്കാൻ കേരളത്തിലെ ഇടതു നിയന്ത്രിത സഹകരണ സ്ഥാപനങ്ങൾ മടിക്കുന്ന സ്ഥിതിയുമുണ്ട് അപെക്സ് കോഓപ്പറേറ്റീവ് ഫിനാൻസ് ആൻഡ് ഡെവലപ്മെന്റ് ലിമിറ്റഡിന്റെ ഓഹരികൾ എടുക്കണമെന്ന നിർദ്ദേശം കേരളത്തിലെ മിക്ക സഹകരണ സംഘങ്ങളും പാലിച്ചിട്ടില്ല ഓഹരി എടുക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിലുള്ള തീരുമാനം ചർച്ചയ്ക്ക് വെച്ച് വൈകിക്കുകയാണ് അർബൻ ബാങ്ക് അസോസിയേഷൻ ചെയ്തത് സമാനമായ റിപ്പോർട്ടുകൾക്കും അവലോകനങ്ങൾക്കും അഭിമുഖങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തി ഓൾ സെലക്ട് ചെയ്യുക